ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും, പുതിയ പ്രേക്ഷകർക്കും എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്താണ് മന്ത്രം ചൊല്ലണ പോലെ ചൊല്ലുന്നേ? അപ്പൊ ഇന്നൊരു ചെറിയ കറിയാണ്, ചെറിയൊരു കറി, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വെറുതെ ഒരു പാവയ്ക്കാത്തീയല്. അതെ, പാവയ്ക്കാത്തീയൽ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പാവയ്ക്കാത്തീയൽ. പാവയ്ക്കാത്തീയലാണ് കേട്ടോ. ഇതിൽ മഞ്ഞപ്പൊടി വേണം കേട്ടോ. എല്ലാം എല്ലാ ഐറ്റംസും. അപ്പൊ അതാ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. വെളുത്തുള്ളി, ഉള്ളി, ഉള്ളി, പാവയ്ക്ക, പാവയ്ക്ക, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇതിനകത്ത് സാധനങ്ങൾ, പിന്നെ മുളക് പൊടി, വെളിച്ചെണ്ണ, ഒരു ചെറിയ കഷ്ണം ബെല്ലം, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്. കാണിച്ചല്ലോ പല മറ്റേ ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? പാവയ്ക്കാൻ അരിഞ്ഞ് അരിഞ്ഞ് ഉപ്പ് പറ്റി, ഉപ്പില് ഉപ്പ് പറ്റി വെക്കണം. ഇതെങ്ങനെ വേണേ നീളത്തിൽ വേണേ നീളത്തിൽ അരിയാം, റൗണ്ട് ആക്കി വേണേ റൗണ്ട് ആക്കി അരിയാം. ഞങ്ങൾ ഇന്ന് റൗണ്ട് ആക്കി അരിയാം. പാവയ്ക്കയുടെ മൂപ്പ് പോലെ കേട്ടോ, മൂപ്പ് കുറണ്ടോ കുഴപ്പമില്ല. മൂത്തതാണെങ്കിലും വട്ടത്തിൽ അരിയാം, ഉള്ളിലത്തെ എടുത്ത് കളഞ്ഞാ മതി, അപ്പൊ വള പോലെ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ അങ്ങോട്ട് അരിയ. അതെ, മതി, വെറുതെ കൊറേ ഉണ്ടാക്കിയിട്ട് എന്തിനാ. അപ്പൊ അതാ ഉപ്പ് ഇടേണ് കേട്ടോ. ഉപ്പ് നന്നായിട്ട് തിരുമ്മി വെക്ക, അത് കത്തിച്ചോ നിങ്ങൾ, തിരുമ്മി വെക്ക. പൊക്കത് എന്നെ പോലെ ചെയ്യാൻ നിങ്ങളായിട്ടില്ലേ? അതാവില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യും, പക്ഷെ കണ്ണില്ല ഏട്ടാ. കണ്ണില്ലാത്ത കാരണം എനിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ഒരു ഇതുണ്ട്. ഇനി ഇത് ഒന്ന് കൊള്ളട്ടെ, ഉപ്പ് കൊള്ളട്ടെ കേട്ടോ. ഇവിടെ നമ്മുടെ ഇത് കത്തിച്ച് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, അത് അവിടെ കിടന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഓരോന്ന് ഇട്ടങ്ങോട്ട് കുറേ ഇട്ടിട്ടുണ്ടാന്ന്. ഇല്ല കുറച്ചല്ലേ ഉള്ളൂ, വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ല എനിക്കിട്ടാ. അപ്പൊ ഇതൊക്കെയാണ്. സാമ്പാർ പൊടി ഉണ്ടെന്ന് പറഞ്ഞിരുന്ന, ഇതില് പറഞ്ഞു. ഇനി ആ പച്ചമുളക് രണ്ടാക്ക്. പച്ചമുളക് രണ്ടാക്കാ, തക്കാളി രണ്ടെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കാ, അരച്ചുകൊണ്ടുവരാം. ഇത് സ്പെഷ്യൽ ആണ് കേട്ടോ, സാധാരണ പുളിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യണേന്ന്. അപ്പൊ ഇതില് പുളി ചേർക്കാണ്ട് ഞങ്ങള് ഒന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചു. തക്കാളി ഇട്ടിട്ട്, തക്കാളി മാത്രം ഇട്ടിട്ട്, തക്കാളിയും വേണം പുളിയും വേണം തീയലിന്. പക്ഷെ ഞങ്ങള് അത് മാത്രം. നമ്മളെ താഴെയുള്ളവൻ കറങ്ങാൻ പോവാണ്, വൈഷ്ണവ കത്തേവത്തിനേ, അവൻ കറങ്ങി വരട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി. ഞാൻ ഇടണോ? അങ്ങനെയല്ല, ചെറുതാക്ക് ചെറുതാക്ക്. ക്യാമറമാൻ വയറൊക്കെ സൂക്ഷിച്ചു. ഒന്നുമേ ചെയ്യക്കൂടാതെ ഒരു കഷ്ണം കൂടെ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടു. വറക്കട്ടെ, വറുത്ത് വരട്ടെ. വറുക്കാന്നല്ലേ കറി മുറുകുന്നൊന്നും വറക്കണ്ടായിട്ടോ, അതൊന്ന് കാണിച്ചു തരാം ഞാൻ. ഇപ്പൊ അത് ഇതാവട്ടെ, ഇത് ഞാൻ അരച്ചു വരട്ടെ കേട്ടോ. ഇതാ ഇനി ഇത് കോരണ്ട, അധികം മുറിപ്പിക്കൊന്നും വേണ്ട. ഇങ്ങനെ കോരിയെടുക്ക, ലൈറ്റിലിടാ, പിന്നെയും കോരിയെടുക്ക. ഇതെല്ലാം നമുക്ക് കോരിയെടുത്ത് അവിടെ നിൽക്കട്ടെ.
ഇത്തിരി വെളിച്ചെണ്ണ മാറ്റട്ടെ കേട്ടോ. മതി ഏ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതാ പിന്നെ ഇനി നമുക്ക് കടുക്, ജീരകം, കടുക്, പൊട്ടട്ടെ, പൊട്ടട്ടങ്ങടെ പൊട്ടട്ടെ, ജീരകം എടുക്ക്, കടുക് പൊട്ടി, ജീരകം, ഉള്ളി, വെളുത്തുള്ളി ഇട്, ഈ മൂന്ന് കൂട്ടം ഞാൻ ഇടേ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും ഇട്ടിട്ട് ഒന്ന് അത് വാട്ട. പച്ചമുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്, വെറുതെ രണ്ടാക്കി പൊടിച്ചിട്ടു. ഒരു ഇത്തിരി രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടോ. അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ്. ഇതൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. വാടി വന്നാൽ ആ അതാ പറഞ്ഞ വഴറ്റട്ടെ. ആ ഉള്ളിയുടെ ഒരു ആ പച്ചപ്പ് ഒന്ന് പോണവരെ കേട്ടോ. അപ്പോൾ ഒന്ന് വഴുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിയൊക്കെ. കണ്ട അധികം മൂപ്പിക്കാനൊന്നും പോകണ്ട. മൂപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആക്കണ്ട. അപ്പോൾ അതാ ഇതൊന്ന് തക്കാളിയും ഒന്ന് ആ പച്ചപ്പ് പോട്ടെ. പിന്നെ നമുക്ക് അപ്പോൾ അതെ ഇതൊന്ന് വൈൻഡ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി മുളക് പൊടി, മുളക് പൊടി ഇട്ടു, ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ സാമ്പാർ പൊടി, സാമ്പാർ പൊടി, ഒരു ഇത്തിരി മതി 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 ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴുണ്ട് വരട്ടെ കേട്ടോ. ഈ പച്ചപ്പെല്ലാം പോട്ടെ. അപ്പോൾ പൊടിയുടെ പച്ചപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അരച്ച് വെച്ച ഇതിൻ്റെ പകരം പുളിക്ക് ബദല് ഈ പുളിയാണ് ഞങ്ങൾ ഇടുന്നത്. എന്ത് തക്കാളി പുളി വെള്ളം എടുക്കുന്നത്. ശരി, തക്കാളിപ്പുളി ഇട്ടിട്ട് നന്നായിട്ട് എന്താ പറയുക ആ കയ്പ്പയ്ക്ക ഇടണം ഇതിൽ. അത് നന്നായിട്ട് ഇതൊന്ന് വേവണം. ആ ഗ്രേവി നോക്കി എത്ര വേണമെങ്കിലും ചേർക്കാം. അതെ, ഇത്രയും കൂടി ഇട്ട് വെച്ചോ, വേണമെങ്കിൽ നോക്കി ഇടാം. ഇത്രയും കൂടി ഇളക്കിയത് ചെന്നിട്ട് ഇത്രയും കൂടി ഇടണം. കൂടി വേണം, വേണം, നന്നായിട്ട് വേവട്ടെ കേട്ടോ. ഞാൻ നന്നായിട്ട് തിളച്ചൊക്കെ വന്നു. ഇനിതേ വെന്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ച കയ്പ്പയ്ക്ക വേണമെങ്കിൽ ഇഷ്ടം പോലെ ഇടാട്ടോ. ഞാൻ ആളില്ല കഴിക്കാൻ, അതുകൊണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിയും കഴിക്കും. കഴിക്കും. എന്നാലും ഇതന്നെ എന്ന് വെച്ചാല് എനിക്കും അധികം ഇങ്ങനെ കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അത് കാരണം കുറച്ചാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു കൂട്ടം രണ്ടു കൂട്ടം കൂടെ ഇതിൽ ഇടാണ്ട് ചെറിയ കഷ്ണം ബെല്ലം. ബെല്ലം കണ്ടില്ലേ, പൊടിച്ച് വെച്ച ബെല്ലം. അതൊന്ന് തിളച്ച് വരുമ്പോ ലേശം പച്ചക്കറി വേപ്പില ഇടാം. നമ്മുടെ പാവയ്ക്ക തീയൽ, ശരിക്കും തീയൽ എന്ന് പറഞ്ഞാൽ പുളി ഒഴിക്കേണ്ടതാണ്. ഇത് പുളി ഇല്ലാത്ത തക്കാളി ഇട്ടിട്ടുള്ള തീയലാണ് കേട്ടോ. അടിപൊളിയായ സംഭവം. അതേപോലെ തീയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വറക്കണം അല്ലേ. മല്ലിയൊക്കെ ഇട്ട് വറക്കണം. ഇത് അതിന് പോലെ സാമ്പാർ പൊടി ചേർക്കണേ. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഏ പച്ച വേപ്പില നന്നായിട്ട് കഴിഞ്ഞാ അതെ നമുക്ക് ഇന്ന് ചോറുണ്ണാൻ കുശാലായി. അതെ, ഇത് ഒരു ഒരു വെറൈറ്റി എല്ലാം നമ്മൾ പരീക്ഷിക്കണമല്ലോ. അതെ, ഇപ്പൊ എനിക്കിപ്പോ പറഞ്ഞേക്കണേ പുളികളിലൊന്നും കഴിക്കട്ടെ, പുളി ഒന്നും കഴിക്കരുന്നാ പറഞ്ഞേക്കണേ. കോൽപുളി ആയാലും ഇരുമ്പൻപുളി ആയാലും ഇത്രേ ദിവസം ഞാൻ കഴിച്ചു, എനിക്കതിഷ്ടം. ഇനി എനിക്ക് തൊടാൻ പറ്റില്ല, പിള്ളേരും തരില്ല ഹസ്ബൻഡും തരില്ല ഇത്. അത് കാരണം തക്കാളി കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ തക്കാളി കൂടുതലൊന്നല്ല, കുറച്ചൊക്കെ തക്കാളി, അല്ലാണ്ട് കറി വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു പുളി വേണമല്ല. അപ്പൊ തക്കാളി മാത്രം കഴിക്കാന്ന് പറഞ്ഞു. തക്കാളി കൊണ്ട് എന്ത് സാധനം വെച്ചാലും കുഴപ്പമില്ല, പുളികൾ ഒന്നും തൊടരുന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം അത് കഴിഞ്ഞോ. അപ്പൊ നമ്മുടെ
പാവയ്ക്കാത്തേൽ ഇവിടെ റെഡിയായി. ഞാനിത് വിനോദേട്ടന് വയ്യാണ്ടായി കിടന്നപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കും, ഉപ്പ് എന്തൊക്കെയാ എരിവ് പുളി ഒന്നും കൊടുക്കരുന്ന് പറഞ്ഞപ്പോ ഇതുണ്ടാക്കി ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാറല്ല, ഒരു 5 കൊല്ലമായിട്ട് 5 കൊല്ലം മുന്നേ ചെയ്ത സംഭവമാണിത്. അപ്പൊ ഇതെന്തായാലും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എത്തിച്ചതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ ലൂസ് ആക്കാൻ വേണമെങ്കിൽ അതെ പോരെ, നമുക്കിത് പോരെ, നമുക്കിത് മതി. അപ്പൊ ഇതാണ് സംഭവം. നോക്കട്ടെ ഞാൻ കേട്ടോ, ഒത്തിരി ഉപ്പ് എരിവ് ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. പറയു നിങ്ങൾ. അല്ല നീ തിന്ന് നോക്കിട്ടല്ല അഭിപ്രായം. നല്ലാണേ നല്ലെന്ന് പറയാം. നിങ്ങൾ തിന്നതല്ല കുഴപ്പമില്ല മതി. അപ്പൊ പുളി കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ജ്യൂസ് അതായത് തക്കാളി ജ്യൂസ് ഇടാണ്ട് വേണമെങ്കിൽ പുളി ഒഴിച്ചിട്ടും ചെയ്യാം കേട്ടോ. പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് നോക്കാം നിങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇതാണ്. അപ്പം ഇതൊക്കെ ചെയ്ത് നോക്കാം വെറൈറ്റി കേട്ടോ. അപ്പം പ്ലേറ്റ് എടുത്തോ, ഞാൻ ഇത്രീശ തരാം. ഞങ്ങൾ പ്ലേറ്റ് എടുക്കാൻ പോവാണ്. അതെ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും വൈകുന്നേരം ഇത് കൊണ്ട് നമ്മൾ വീടുകളിലേക്ക് വരും. അപ്പം എല്ലാവരും ഇത് കണ്ട് നോക്കി അതൊക്കെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്ത് പരീക്ഷിക്കുക അല്ലേ. അപ്പം കുറേ പേര് പറഞ്ഞിരുന്നു കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഇഷ്ടമായി, നല്ലതാണ് എന്നൊക്കെ അല്ലേ ഒക്കെ പറയുന്നുണ്ടായി. ആ ചെയ്തവരോടൊക്കെ താങ്ക്സ് പറയുന്നു ഞാൻ. ഇത് അതേപോലെ നമ്മൾ എന്ത് സാധനം ചെയ്യണമെങ്കിലും എല്ലാവരും ചെയ്തു നോക്കുക, അതിൻ്റെ അഭിപ്രായങ്ങൾ അയക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നറിയോ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നവരെ ബൈ.